റാന്നി ആയിത്തലയിൽ തനിച്ച് താമസിച്ചിരുന്ന യുവതിയുടെയും ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെയും മരണത്തിൽ ദുരൂഹത ആരോപിച്ചും പോലീസിനെ പ്രതിക്കുട്ടിലാക്കിയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം പോലീസ് ആത്മഹത്യയാണെന്ന് പറയുന്ന മരണം കൊലപാതകമാണെന്നും സംശയിക്കപ്പെടേണ്ടവരുടെ പട്ടികയിലുള്ള ഭർത്താവിനെ വിദേശത്തേക്ക് തിരികെ പോകാൻ അനുവദിച്ചുവെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു റാന്നി ആയിത്തല മീമുട്ടുപാറ ചുവന്ന പ്ലാക്കൽ തടത്തിൽ സജി ചെറിയാന്റെ ഭാര്യ റിൻസ ഏകമകൾ അൽഹാന എന്ന അന്ന എന്നിവരുടെ മരണത്തെ ചൊല്ലിയാണ് വിവാദം ഉയരുന്നത് തീപ്പൊളലേറ്റ് മരിച്ച നിലയിൽ ഏപ്രിൽ നാലിന് വൈകിട്ടാണ് മൃതദേഹങ്ങൾ കണ്ടത് ആങ്ങമൂഴി കൊച്ചുപറമ്പിൽ കുടുംബാംഗമാണ് റിൻസി ഭർത്താവ് സജി വിദേശത്താണ് വീട്ടിൽ റിൻസയും മകളും മാത്രമായിരുന്നു താമസം സജിയുടെ ചേട്ടന്റെ മകൾ രാത്രി കാലങ്ങളിൽ കൂട്ടുകിടക്കാൻ എത്തുമായിരുന്നു കുഞ്ഞിനെയും കൊന്ന് റിൻസ ജീവൻ ഒടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മരണം പൊള്ളലേറ്റാണെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷമേ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസിന്റെ നിലപാട് റിൻസയുടെയും മകളുടെയും ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന സംശയമാണ് ബന്ധുക്കളും അയൽവാസികളും ഉന്നയിക്കുന്നത് ഇതിന് ശക്തമായ കാരണങ്ങളും അവർ നിരത്തുന്നു ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ച ആക്ഷൻ കൗൺസിൽ എസ് പിക്ക് പരാതി നൽകിയിരുന്നു റാന്നി ഡിവൈഎസ്പി പരാതിക്കാരെ വിളിച്ചു വരുത്തി റിൻസയും മകളും ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പറയുകയും ചെയ്തു ഇനി ഇത് കൊലപാതകമല്ല ആത്മഹത്യാണെങ്കിൽ അതിന് പിന്നിലെ പ്രേരക ശക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ആക്ഷൻ കൗൺസിലിന് ഉള്ളത് റിൻസയുടെ മൃതദേഹം കിടപ്പുമുറിയിൽ വസ്ത്രങ്ങളില്ലാതെയും കുഞ്ഞിൻ്റേത് അടുക്കള ഭാഗത്തുമാണ് കണ്ടെത്തിയതെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു റിൻസയുടെ മൃതദേഹം കിടന്ന മുറിയിലെ ഒരു കട്ടൻ പകുതി മാത്രം കത്തിനിൽപ്പുണ്ട് ബാക്കി ആരോ അണച്ചതുപോലെയുണ്ട് അരക്കുപ്പി മണ്ണെണ്ണയാണ് വീട്ടിലുണ്ടായിരുന്നത് കുഞ്ഞിന്റെ മൃതദേഹത്തിൽ നൂറ് ശതമാനവും റിൻസയ്ക്ക് എൺപത് ശതമാനവും പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു അരക്കുപ്പി മണ്ണെണ്ണ കൊണ്ട് എങ്ങനെ ഇത്രയും പൊള്ളലുണ്ടാകുമെന്നും അവർ ചോദിക്കുന്നു ആദ്യമൊന്നും ഇല്ലാതിരുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയതായി പോലീസ് പറയുന്നു ഇതിലെ കയക്ഷരം പ്രിൻസയുടേതല്ലെന്ന് മാതാവ് ബിന്ദു റജയും ബന്ധുവായ സന്തോഷ് കൊച്ചുപറമ്പിലും പറഞ്ഞു പത്തൊൻപത് വയസ്സുള്ള റിൻസയെ വിവാഹം കഴിക്കുമ്പോൾ സജിക്ക് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു വിവാഹ ശേഷം മസ്കറ്റിലേക്ക് പോയ സജി പിന്നെ നാട്ടിൽ വരുന്നത് ഭാര്യയുടെയും മകളുടെയും ആത്മഹത്യാ വിവരം അറിഞ്ഞാണ് ഇയാൾ ഫോണിലൂടെയും മറ്റും നിരന്തരമായി റിൻസയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അയൽവാസിയായ ആരമ്യ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മകളുടെ വയറ്റിൽ വിഷാംശം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നതായും ഇവർ സൂചിപ്പിച്ചു ഒന്നുകിൽ ഭർത്താവിന്റെ മാനസിക പീഡനം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം ഇവരുടെ മരണത്തിന് ഉത്തരവാദികളെന്ന് എന്ന് മാതാവ് പറഞ്ഞു നാട്ടിൽ വന്ന് സജിയെ മുപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷം പോലീസ് വിട്ടയച്ചു ഇതിനു പിന്നിൽ പോലീസിന്റെ കള്ളക്കളിയുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു റിൻസ എഴുതിയെന്ന് പറയുന്ന കത്തിൽ നിറയെ അക്ഷരത്തെറ്റാണ് പ്ലസ് ടു വരെ വിദ്യാഭ്യാസമുള്ള റിൻസയ്ക്ക് മലയാളം തെറ്റുകൂടാതെ എഴുതാൻ കഴിയും ആത്മഹത്യാക്കുറിപ്പിൽ ജസ്റ്റിൻ എന്നൊരാളുടെ പേര് പറയുന്നുണ്ട് ഇതാരാണെന്ന് പോലീസ് ഇതുവരെ വിശദമാക്കിയിട്ടില്ല റിൻസയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയവും പോലീസ് പ്രകടിപ്പിച്ചിരുന്നു ഇത് ആരെന്ന് പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു ആക്ഷൻ കൗൺസിലിന്റെ ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് കേസ് അന്വേഷിക്കുന്ന റാന്നി എസ് എച്ച്ഒ എം ആർ സുരേഷ് പറഞ്ഞു റിൻസയുടെയും മകളുടെയും മരണത്തിൽ അന്വേഷണം നടന്നുവരികയാണ് ആന്തരികാവയവങ്ങളുടെയും ഫോണുകളുടെയും ഫോറൻസിക് പരിശോധനാ ഫലം വരാനുണ്ട് റിൻസയുടെ ഫോണിൽ നിന്ന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഒരു നമ്പർ നിരീക്ഷണത്തിലാണ് ഇതിന്റെ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമം നടന്നു വരികയാണ് ആത്മഹത്യാക്കുറിപ്പും ഫോറൻസിക് പരിശോധനാ ഘട്ടത്തിലാണ് ഭർത്താവിനെ വിട്ടയക്കാൻ കാരണം കുറ്റകൃത്യത്തിൽ അയാളുടെ പങ്ക് തെളിയിക്കുന്ന സൂചനകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് തുടരന്വേഷണത്തിൽ ഇയാളുടെ പങ്ക് വ്യക്തമായാൽ നാട്ടിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുമെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു